നമസ്കാരം. ടേസ്റ്റി ക്യൂൻസ് 2020-യിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ പുലാവാണ്. നമുക്ക് ഈ വെജിറ്റബിൾ പുലാവിന് എന്തൊക്കെയാണുണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ, എങ്ങനെയാണ് നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ബാച്ചിലേഴ്സായിട്ടൊക്കെ താമസിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണിച്ച് വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലൊരു പുലാവാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ റെഡിയല്ലേ? വെജിറ്റബിൾ പുലാവിന് ആവശ്യമുള്ള സാധനങ്ങൾ: ബസ്മതി അരി 4 ഗ്ലാസ്, പൊട്ടറ്റോ, ക്യാരറ്റ്, ബീൻസ് ചെറുതായി മുറിച്ചെടുത്തത്, തക്കാളിക്ക 2 എണ്ണം, സവാള 2 എണ്ണം, വലിയ 2 സവാള ചെറുതായി അരിഞ്ഞത്, ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസ് ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് ഫ്രഷ് ഗ്രീൻ പീസ് വേണമെങ്കിൽ ഉപയോഗിക്കാം, 1 പകുതി നാരങ്ങ, 6 പച്ചമുളക്, മല്ലിയില പുതിനയില ചെറുതായി അരിഞ്ഞെടുത്തത്, കോളിഫ്ലവർ, ഞാനിത് കോളിഫ്ലവർ ഒന്ന് വേവിച്ച് എടുത്തിട്ടുണ്ട്, ഉപ്പിട്ട വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്, എണ്ണ, തൈര്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഗരം മസാല, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. ാണിത് ഉണ്ടാക്കുന്നത്. ഇപ്പൊ നമുക്ക് കുക്കറൊന്നും വേണമെന്നില്ല, ഇപ്പൊ എല്ലാവർക്കും കുക്കർ ഉണ്ടാവണമെന്നില്ല, വലിയ കുക്കർ ഉണ്ടാവണമെന്നില്ല. അപ്പൊ നമ്മൾ ഈ ചരുവത്തിലേക്ക്, ചരുവം ചൂടായിട്ടുണ്ട്, ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ആ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ആ എണ്ണയിലേക്ക് നമ്മൾ നമ്മുടെ ഗരം മസാല, ഇപ്പൊ ചരുവം നല്ല ചൂടായിരുന്നു, അപ്പൊ എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. എണ്ണ ഇത് ഒത്തിരി അങ്ങ് കരിയുണ്ട്, ആ ഗരം മസാല നമ്മളൊന്ന് ഇട്ട് കൊടുക്കും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അടുത്തായിട്ട് അതിലോട്ട് സവാള ചേർത്ത് കൊടുക്കും. സവാള അരിഞ്ഞത് നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കും. അപ്പോൾ സവാള ഇട്ട് കൊടുക്കുകയാണ്. എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, സവാള ഇട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ വീട്ടിലൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്കൊരു പുലാവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും? നമ്മൾ ജോലിക്കൊക്കെ പോയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര ടയർഡായിട്ടൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി കറികളൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ബാച്ചിലേഴ്സായിട്ടൊക്കെ താമസിക്കുന്നവർക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഉള്ളി വഴണ്ടു വന്നിട്ടുണ്ട് നല്ലതായിട്ട്, നല്ല ഒന്ന് ആ വെള്ളമയമൊക്കെ മാറി, പച്ചയൊക്കെ മാറി നല്ലതായിട്ട് വഴണ്ടു വന്നു. അപ്പം അതിലോട്ട് നമ്മൾ 1-2 ടീസ്പൂണാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇപ്പം ഞാനിത് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, വെളുത്തുള്ളി ഇഞ്ചിയും മിക്സിയിലെടുത്ത് അരച്ചിട്ട് അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് അരച്ചു വെക്കും. അപ്പോൾ നമുക്ക് എളുപ്പമാണ്, എപ്പോഴും നമുക്കത് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ഫ്രിഡ്ജിനകത്തിൽ, നമുക്ക് അന്നേരം എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ സമം എടുത്താൽ മതി. എല്ലാ കറികൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ വെളുത്തുള്ളിക്ക് മാത്രം ചേർക്കുന്ന കറികളുണ്ട്, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് അരച്ച് വെച്ചാൽ മതി. അപ്പോൾ ഞാനിത് രണ്ടും കൂടെ ചേർത്തിട്ട്, വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ രണ്ടും ചേർത്തിട്ടാണ് അരച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞപ്പൊടിയാണ് അടുത്തായിട്ട് ഇടുന്നത്, 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞപ്പൊടി നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഇട്ടു, അതിലേക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു. ഇപ്പോൾ തീ കുറച്ച് കൊടുക്കണം, തീ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അതിനകത്തിലോട്ട് നമ്മൾ എടുത്തു വെച്ച പച്ചമുളക്, ഞാനിപ്പോൾ ഇവിടെ എരിവുള്ള പച്ചമുളകാണ്, ഞാൻ കട്ട് ചെയ്യുന്നില്ല പച്ചമുളക്, അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. കട്ട് ചെയ്യുകയാണെങ്കിൽ എരിവ് കൂടുതലാകും. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തിടാം. അപ്പോൾ ആ പച്ചമുളക് നമ്മൾ ഈ സമയത്താണ് ഇടുന്നത്, ഇല്ലെങ്കിൽ പച്ചമുളക് ഒന്ന് കരിഞ്ഞ് പോകും. അപ്പോൾ അത് ഫുള്ളായിട്ട് നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളിക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കും, എടുത്തു വെച്ച തക്കാളിക്ക്. ഇപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് വെജിറ്റബിൾസ് തക്കാളിക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. അപ്പോൾ പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുളി കൂടുതൽ ചേർക്കാം. തക്കാളിക്ക് കൂടുതലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആ തക്കാളിക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ അടുത്തതായിട്ട് കുറച്ച് മല്ലിയും പുതിനയും അരിഞ്ഞ്, ഒരുമിച്ച് അരിഞ്ഞതാണ് മല്ലിയില പുതിനയില, രണ്ടും കൂടെ മിക്സ് ചെയ്ത്, പുതിനയിലയാണ് കൂടുതൽ വേണ്ടത്, മല്ലിയില കുറവ് മതി. അപ്പോൾ രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് അരിഞ്ഞെടുത്ത് വെച്ചതാണ്. ഇത് നമ്മൾ ഈ തക്കാളിക്ക് ഇട്ട് ഇടുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ തക്കാളിക്കയും പുതിനയിലയും മല്ലിയിലയും കൂടെ ഈ എണ്ണയിൽ കിടന്ന് നല്ലതായിട്ട് വഴണ്ട് വരണം. ഇത് നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്.
ना वे इंजी पेस्ट पचमुक तकाड़ी एल ना वहंट वह इनकोड़ यानि अड़ता वेजिटेबल आड्डी अब या चेत अब वेजिटबूट इन नाइटेड़ वेजिटबल ना वहंट वह नोए पोटो बीनस क्यारटुट इनिपोट ग्रीन पीस आड्डी या फ्रोसन ग्रीन पीस क्या फ्रोसन उपयोग वेणमेंगे अलग फ्रेश ग्रीन पीस इन मेड़ा कौलो अब नमुक पोचे उपयोग अदाबूट पुलावन ना टेस्ट आर कूड़ा किटा पाड़ा पशे के पुत कूड़ल कम अब ग्रीन पीस आड्डे इन फ्लैम कूटी कुछ वे कम वेजिटब आड्डी समय तक अब कुछ वैच्छे इलाक अड़क पिटा चांस नाम ग्रीन पीस आड्डू अड़ताई या कॉलीफ्लोर चेकफ्लोर या चूड़वे उपटे अलपान कम अलग अदिने इलाक चलो पुड़ का चांस अब अब अगर चेदेट अब कॉलीफ्लोर आड्डी ना कॉलीफ्लोर लास्ट चेरको कम ना अरीड़े मुंब इलेक्तिरुम कॉलीफ्लोर अब वेजिटेबल ना मिक्सम ना वहंट वरुद या कुछ आड्डे कूड़ल कुछ उपयोग वेवर का कुछ उपयोग ना उपयोग अगर एण नुपयोग ई समय गरम मसाल पड़ी चेरत और रु टीसपू गरम मसाल पड़ी ना गरम मसाल चेरती नमुक ई समय गरम मसाल पड़ी चेरत वेजिटबल नाइट वहंट वह नाम नाइट वेजिटबलो मसाल नाइट अब इनके ना अड़ता वे आड्डी अब या ना ग्लस अरी ना ग्लस अरी रु ग्ल वेट ग्लस वे या एट ग्लस वे अलग या वैचे अब आ वे याोट आड्डू फ्लेम ना कूटी वच बिर्याणी सेंगे अब अब ना फ्लेम ना कूटी वच नाइट तिच्छी वरण तिच्छ वन कह अरी आड्डी अब नाइट तिच्छ वरटे नाइट तिच्छ वन नाम या अरी अब अब वेजिटबल आवश्यक रू टीसपू या उपरते इटती अब इन याद अरीड़ा पा अब वे ना तिच्च वह या फ्लम कुछ अरी इटक अब अरी याट अब अरी या नाप्त मिनटोम या वे कुर्त वैचार कुर्त वा या अरी इटको अब ना वे वारत अरीटू अरीटी नाइट इलाकण ई समत या कुछ मल या बाकी वैचारों अब कुछ मल इन मोड़ू कम पुदन मल इन टेस्ट आ और मण आ आ टेस्ट ना निक मे पुदन इले ना फ्लेवर आर ना पुलावि अब ना तिच इनिदे नारंगा नीर चेरत इन ना तिच वन यानि अटच और पद मिनट अटच नमक वेवच मिनट कौन या या पात्र तुरु तुरंट कुछ तैरन उपटिटे अब या कुछ तैर वैचार अब अंतर कुछ तैरन उपटिटे या इलाकी नी पुला मेलोट इतना वोचा नाम पद मिनट कहते इन वेल पची ना अब नमुक पुलावन ननव वे
पुलाव रेडी आईटे तुरू कवि वो पद मिनट नाद वचुद पत् मिनट रैर चेरत वो कहे नुलाव वेजिटब पुलाव नवि वन ना वेजिटबस नो ती वेलू ना ना करक्ट एट ग्ल वे वेकू नि प्रत्येक श्रद्धि अब नाम विचार वेजिटब चेरको ना कूड़ा वेल चेरकण पशे अगर चीन पा कम नमें वेजिटब ना वरटीएड़ाइसलू चेरत अब अब प्रत्येक श्रद्धि अब और ती वेलू नो कट नाइट वन कौ प्लेट सर्वे कह आवि वरतो ना